ഹായ് ഫ്രണ്ട്സ്, ആയിരത്തൊന്ന് പി എസ് സി കോഴ്സിന്റെ പുതിയൊരധ്യായത്തിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പി എസ് സി പരീക്ഷകൾ സ്ഥിരമായി കണ്ടുവരുന്ന ഒരു ഏരിയയാണ്, സരസ്വതി സമാനമാണ് ആ ഏരിയ. ഓക്കെ, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സരസ്വതി സമ്മാനം. സരസ്വതി സമ്മാനം ഏർപ്പെടുത്തിയത് കെ ബിർള ഫൗണ്ടേഷൻ. ഇതിൻ്റെ സമ്മാനത്തുക 15 ലക്ഷം രൂപയാണ്. ഭരണഘടനയുടെ 8-ാം ഷെഡ്യൂളിലെ 22 ഭാഷകൾക്കാണ് സമ്മാനം നൽകുന്നത്. 1991 മുതലാണ് സമ്മാനം നൽകി തുടങ്ങിയത്. ഏറ്റവും ഒടുവിലത്തെ 10 വർഷങ്ങളിൽ ഇന്ത്യൻ ഭാഷകളുണ്ടായ മികച്ച കൃതിക്കാണ് അവാർഡ്. നമുക്ക് ആദ്യം സരസ്വതി സമ്മാനം കിട്ടിയവരെ കുറിച്ചൊരു കോഡാക്കിയിരിക്കുകയാണ്. കോഡിങ്ങനാണ്, ബച്ചൻ്റെ രഥം എന്നാണ് കോഡ്. 1991 ആദ്യം സരസ്വതി സമ്മാനം ലഭിച്ചത് ഹരിവംശ് റായ് ബച്ചനാണ്. അദ്ദേഹത്തിൻ്റെ ഹിന്ദിയിലുള്ള ആത്മകഥ ഓട്ടോബയോഗ്രഫിക്കാണ് ഈ അവാർഡ് ലഭിച്ചത്. ഹരിവംശ് റായ് ബച്ചൻ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഹിന്ദിയിലെ പ്രശസ്തനായ അമിതാഭ് ബച്ചൻ്റെ അച്ഛനാണ്. 2-ാമത് ലഭിച്ചത് 1992 രമാകാന്ത് രഥ്, അതാണ് നമ്മൾ രഥം എന്ന കോഡ് കൊടുത്തത്. ഒടിയിലുള്ള ശ്രീരാധ എന്ന അദ്ദേഹത്തിൻ്റെ കവിതാ സമാഹാരത്തിനാണ് അദ്ദേഹത്തിന് ഈ അവാർഡ് ലഭിച്ചത്. ഇനി സരസ്വതി സമ്മാനം ലഭിച്ച കേരളീയ സാഹിത്യകാരന്മാരെ നോക്കാം. ആദ്യമായി ലഭിച്ചത് 1995 ബാലാമണി അമ്മയ്ക്കാണ്. നിവേദ്യം എന്ന അവരുടെ കൃതിക്കാണ് ഈ അവാർഡ് ലഭിച്ചത്. 2005 അയ്യപ്പ പണിക്കർക്ക് ലഭിക്കുന്നു, അയ്യപ്പ പണിക്കരുടെ കൃതികൾക്ക്. അവസാനമായി ലഭിച്ചത് 2012 സുഗതകുമാരിക്കാണ്, മണലെഴുത്ത് എന്ന അവരുടെ കൃതിക്കാണ്. ഇത് പി എസ് സിക്ക് പലതവണ ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇനി നമ്മൾ നോക്കുന്നത് 2017 മുതൽ 2019 വരെ സരസ്വതി സമ്മാനം ലഭിച്ച സാഹിത്യകാരന്മാരെ ഒരു കോഡാക്കിയിരിക്കുകയാണ്. കോഡിങ്ങനാണ്, സരസിത ശിവ മോഹി എന്നാണ് കോഡ്. കോഡ് പറയുന്ന സര സരസ്വതി സമ്മാനമാണ്. സിത 2017 സരസ്വതി സമ്മാനം ലഭിച്ചത് സീതാൻഷു യശ ചന്ദ്ര, അതാണ് സിത എന്ന് നമ്മൾ കൊടുത്തത്, സീതാൻഷു ആണ് കേട്ടോ. വഹാർ എന്ന ഗുജറാത്തി ഭാഷയിലുള്ള അദ്ദേഹത്തിൻ്റെ കവിതാ സമാഹാരത്തിനാണ് അദ്ദേഹത്തിന് ഈ അവാർഡ് ലഭിച്ചത്. ശിവ എന്ന് കോൾ പറഞ്ഞത് കെ ശിവറെഡ്ഡിയാണ്. 2018 അദ്ദേഹത്തിന് സരസ്വതി സമ്മാനം ലഭിക്കുന്നു. പക്കാക്കി ഒട്ടി ഗിലേറ്റ് എന്ന തെലുങ്ക് ഭാഷയിലുള്ള അദ്ദേഹത്തിൻ്റെ കൃതിക്കാണ് ഈ അവാർഡ് ലഭിക്കുന്നത്. മോഹി എന്ന് കോൾ പറഞ്ഞത് വാസുദേവ മോഹിയാണ്. 2019 ചെക്ക് ബുക്ക് എന്ന അദ്ദേഹത്തിൻ്റെ സിന്ധി ഭാഷയിലുള്ള ചെറുകഥാ സമാഹാരത്തിനാണ് ഈ അവാർഡ് ലഭിക്കുന്നത്. ദാറ്റ്സ് ഓൾ. താങ്ക് യു ഫോർ വാച്ചിങ് അവർ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ. എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ.